നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോൺമെബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീലിൻ്റെ അടുത്ത എതിരാളികൾ നിസാരക്കാരല്ല, ശക്തരാണ്. ഉറുഗ്വായിയാണ് എതിരാളികൾ. നാളെയാണ് ബ്രസീലിൻ്റെ മത്സരമുള്ളത്. ഉറുഗ്വായിൽ വെച്ചിട്ടാണ് കളി നടക്കുന്നത്. നാളെ എന്ന് പറയുമ്പോൾ സാങ്കേതികമായി നമുക്കത് മറ്റന്നാൾ പുലർച്ചെ 5:30 കാണാൻ കഴിയുക. ഈ മത്സരത്തിലെ ചില മാറ്റങ്ങൾ ബ്രസീലിൻ്റെ കോച്ച് ഫെർണാണ്ടോ ഡെനിസ് വരുത്തും എന്നൊക്കെയാണ് ഇപ്പോൾ ഗ്ലോബോ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ കളിയിൽ അവരുദ്ദേശിച്ച പോലുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വെനിസ്വലയെ പോലൊരു ടീമിനോട് സ്വന്തം മൈതാനത്ത് വിജയിക്കാൻ കഴിയാതെ പോയത് ബ്രസീൽ ടീമിനെതിരെ സ്വന്തം നാട്ടിൽ നിന്ന് വലിയ വിമർശനങ്ങൾ ഉയർത്തി വിടുന്നുണ്ട്. അപ്പോഴും നെയ്മർ ജൂനിയറെ മാറ്റാൻ എന്തായാലും കോച്ച് തയ്യാറാവില്ല, കാര്യം ഉറപ്പാണ്. അദ്ദേഹം സൗദി അറേബ്യയിലാണ് ലീഗ് കളിക്കുന്നത്, ഒക്കെ ശരിയാണ്. പക്ഷേ ഇപ്പോഴും ബ്രസീലിൻ്റെ ടീമിലെ ഏറ്റവും മികച്ച കളിക്കാരൻ നെയ്മർ ജൂനിയർ തന്നെയാണ്. പരിക്കേറ്റ് നീണ്ട നാൾ പുറത്തിരുന്നതാണ് നെയ്മർ. 5-6 മാസക്കാലം പുറത്തിരുന്നു ഈ വർഷം. എന്നിട്ട് അദ്ദേഹം മടങ്ങിയെത്തിയിട്ട് ഇപ്പോൾ 2023-24 സീസണിൽ കളിക്കുന്ന കളിയുടെ കണക്കൊന്ന് നോക്കുക. അദ്ദേഹം ബ്രസീലിനും അൽഹിലാലിനുമായിട്ട് ഈ സീസണിൽ ഇപ്പോൾ 8 കളികളാണ് കളിച്ചത്. 8 കളികളിൽ നിന്ന് അദ്ദേഹം 8 ഗോൾ കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട്. ചുരുക്കത്തിൽ 3 ഗോളുകളും 5 അസിസ്റ്റും 8 കളികളിൽ നിന്ന് അദ്ദേഹം സ്വന്തം പേരിലാക്കി കഴിഞ്ഞു. കൂടാതെ ഈ ഗോൾ കോൺട്രിബ്യൂഷൻ്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ ഓരോ 82 മിനിറ്റിലും ഒരു ഗോൾ അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. 82 മിനിറ്റ്സ് ടു സ്കോർ എ ഗോൾ. അതുപോലെ 27 കീ പാസസ് അദ്ദേഹത്തിൽ നിന്ന് വരുന്നുണ്ട്. 27 കീ പാസുകൾ ഈ 8 കളികളിൽ നിന്ന് അദ്ദേഹം കൊടുത്തു. 8 ബിഗ് ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. 35 ഡ്രിബ്ലിംഗ് അറ്റംപ്റ്റ്സുകൾ അദ്ദേഹം നടത്തുന്നു. അതിൽ 40% ആണ് സക്സസ് റേറ്റ്. ഏതായാലും നെയ്മർ ജൂനിയർ ഇപ്പോഴും ബ്രസീലിൻ്റെ ഏറ്റവും മികച്ച താരം തന്നെയാണ്. അദ്ദേഹം സൗദിയിൽ കളിക്കട്ടെ, ഫ്രാൻസിൽ കളിക്കട്ടെ, സ്പെയിനിൽ കളിക്കട്ടെ, അതൊന്നും വിഷയമല്ല. എവിടെ കളിച്ചാലും നെയ്മർ തന്നെയാണ് ഇപ്പോൾ ബ്രസീലിൻ്റെ ഏറ്റവും മികച്ച താരം. അദ്ദേഹത്തിൽ തന്നെയാണ് അവരുടെ പ്രതീക്ഷ. അദ്ദേഹത്തെ എന്തായാലും മാറ്റാൻ കോച്ച് തുനിയുമെന്ന് ആരും കരുതണ്ട. അതിനി തലയിലേക്ക് പോപ്കോൺ എറിഞ്ഞിട്ടും മറ്റെന്ത് ശ്രമങ്ങൾ നടത്തിയിട്ടും ഒരു കാര്യവുമില്ല. നെയ്മറാണ് ബ്രസീലിൻ്റെ ഐക്കൺ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.